അച്ഛൻ വിളിക്കുന്നു. പപ്പയ്ക്ക് എങ്ങനെ അറിയാലേ? ഏട്ടാ, അതാണ് ഏട്ടാ നന്ദൻ. ഏട്ടാ നന്ദൻ. ഞാൻ ദുബായിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വരണത് എന്റെ വീട്ടിലേക്കാ, അല്ല നിന്റെ അച്ഛൻ സാധാരണ വക്കീലിന്റെ തറവാട്ടിലേക്കല്ല. ഞാൻ വരും പോവും, നിനക്കെന്താ ഛേദം? അതിന്റെ കാരണം നാട്ടിൽ പാത അടക്കാൻ നിന്നെ ആരാടി നിശ്ചയിച്ചത്? ഹെൽത്ത് ക്ലബിൽ വെച്ച് ചോദിക്കുമെന്ന് ഒരു ചെരിപ്പൊടി അടിച്ചിട്ടാ വരണത് ഞാൻ. അത് നിന്റെ മുഖത്തേക്ക് ഉയരും, അറിയില്ല നിനക്കെന്നെ. എന്നെ കൊണ്ട് അധികമൊന്നും പറയിപ്പിക്കണ്ട. എന്താ നിന്റെ ചേച്ചിക്ക്? അപ്പർ ക്ലാസ് പുലയാട്ടെന്ന് പേരിടാവുന്ന ഒരു തരം നാലാം കിടന്ന അത്തൂൻ പോര്. മറുപക്ഷ തനക്കൊന്നുമില്ലല്ലോ, നിന്റെ ഏട്ടന്റെ ഭാര്യ. ഇന്നലെ രാത്രി കഴിച്ച ജിംലെറ്റിന്റെ ഹാങ് ഓവർമാർ കിടക്കപ്പായൽ നിന്ന് പൊങ്ങിക്കാണില്ല. ഇന്നലെ പാർട്ടിയായിരുന്നു. യങ് ബിസിനസ് മാഗ്നസിന്റെ ഭാര്യമാരുടെ ക്ലബിൽ ഇന്നലെ ആനുവൽ ഡേ. അംബിക ചേച്ചി ഗൾഫിൽ നിക്കുറി വന്നിട്ട് തിരിച്ചു പോകാൻ വൈകുന്നതിന്റെ കാരണങ്ങൾ ഇന്നലെ സഭയിൽ നിരത്തിയിരിക്കും. അതിന്റെ റിയാക്ഷനാണിത്. ചെവി കേൾക്കാതെയും കണ്ണ് കാണാതെ ആവാൻ പറ്റുന്ന ഗുളിക വല്ലോ ഉണ്ടെങ്കിൽ വാങ്ങിച്ചതാ അച്ഛന്. വയ്യ അതിനകത്ത്. എത്ര ചെവി കൊട്ടി അടിച്ചിട്ടും കേട്ടുപോകുന്നുണ്ട് ചേച്ചിയുടെ ചില ലേറ്റ് നൈറ്റ് മീറ്റിംഗ്സിന്റെ കഥകൾ. ഉപദേശിക്കാനുള്ള ചളിപ്പുണ്ട്, മിണ്ടാതിരിക്ക ഞാൻ. ചേച്ചിയുടെ അട്ടഹാസം ബാത്റൂമിൽ കേട്ടു. ഞാൻ അവരുടെ മൊറാലിറ്റിയെ കുറിച്ച് എവിടെയും പ്രസംഗിക്കാനൊന്നും പോയിട്ടില്ല. നാട് മുഴുവൻ അറിയാവുന്ന കഥകൾ ഞാനായിട്ട് പറഞ്ഞു കൊടുക്കണ ആർക്കെങ്കിലും? അംബിക തമ്പിയുടെ സിസ്റ്റർ ഇല്ല, അതൊരു ധൈര്യമായിട്ട് എടുത്തിട്ടാ ഇപ്പൊ ഓരോരുത്തമാർ എന്റെ അടുത്ത് ഡേർട്ടി ജോക്സുമായി വരുന്നത്. ഈ നരകത്തിന് മാറി എവിടെയെങ്കിലും പോയി ജീവിക്കാൻ എത്രയും ഞാൻ പറയുന്നു. മാറി താമസിക്കാൻ നിന്റെ അച്ഛൻ കെട്ടിയിട്ടിരിക്കല്ലേ കൊട്ടാരം. ഒരു കൊട്ടാരം കെട്ടാനുള്ളത് എന്റെ അച്ഛൻ തന്നിരുന്നല്ലോ, വിറ്റു പൊടിച്ചതല്ലേ. എന്നാ വേണം? ഗുഡ് മോർണിംഗ്. ഇല്ല, അത് ഗുഡ് മോർണിംഗ് അല്ലേ? എന്നാ പറ. ഗുഡ് മോർണിംഗ് പപ്പ. സർഫ് എക്സൽ വാങ്ങിക്കാൻ പോയിരിക്കുന്നു. ഡോക്ടർ മാലതി മേനോന്റെ മകളുടെ കണ്ണിന് എന്ത് പറ്റി? കൺജങ്ക്റ്റിവൈറ്റിസ്, മദ്രാസായി. ഇല്ല, പപ്പയുടെ ഏട്ടന് അസുഖമുണ്ടോ? ഹേ, ഇതെന്റെ ഒരു സ്റ്റൈലാണ്. ഞാനൊരു കരുണാനിധി ഫാനാണ്. ഞാൻ ഈയിടെ ഒരു തമിഴ് മാഗസിനെ വായിക്കുകയുണ്ടായി, ഇത്തരം കണ്ണാടികൾ ചില പെൺകുട്ടികൾ ചമ്മൽ മാറ്റാൻ. സോറി സോറി. അരഞ്ഞാണത്തി മൂന്നാല് ഏലസ് കിടക്കണല്ലേ, കംപ്ലീറ്റ് ആളെ മയക്കണ മന്ത്രങ്ങൾ തന്നെ. ഞാൻ കണ്ട്